എന്റെ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന എന്റെ അതിശക്തമായ വരദാനങ്ങളും എന്റെ അഭിഷേകവും എന്റെ ജ്ഞാനവും എത്രമാത്രമെന്ന് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും മതിയാവില്ല മക്കളെ, മതിയാവില്ല. അത്രയ്ക്ക് വലിയ നിധി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അന്വേഷിപ്പിൻ, കണ്ടെത്തും. അത് നിങ്ങളിൽ തന്നെയുണ്ട്. മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ, കണ്ടെത്തും. പക്ഷേ നിങ്ങളുടെ മനസ്സും ചിന്തകളും ഈ ലോകത്തിൻ്റെയും നിങ്ങളുടെ തന്നെ ആഗ്രഹങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ഈ നിധി കണ്ടെത്താനുള്ള ആ ദാഹം വേണം. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ നിങ്ങളുടെ ആത്മാവ് എൻ്റെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഓടണം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് പോകണ്ട, ദൂരെ നിന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കും. അളന്നല്ല ഞാൻ ആത്മാവിനെ നൽകുന്നത് എന്ന് പറഞ്ഞാൽ, അളവില്ലാതെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഉള്ളവനെ കൂടുതൽ കൊടുക്കപ്പെടും. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി ദാഹമില്ല, എന്തുകൊണ്ട് നിങ്ങൾ അത് കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, എന്തുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നില്ല? ഇതെല്ലാം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. എൻ്റെ മക്കളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ദാഹമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ദാഹമുണ്ടാകാം? ആയിരത്തോളം 800 എപ്പിസോഡുകൾ പഠിച്ച നിങ്ങൾക്ക് ദാഹമില്ലെങ്കിൽ പിന്നെ ആർക്കു ദാഹമുണ്ടാകും? എൻ്റെ മക്കളെ, എൻ്റെ നിധി കണ്ടെത്തുവിൻ. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിധി കണ്ടെത്തുവിൻ. ഓരോരുത്തരിലും വലിയ രഹസ്യങ്ങളും നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് വലിയ രഹസ്യങ്ങളും വചനത്തിൻ്റെ വലിയ വലിയ ഉൾക്കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലാക്കലിലും ഉപരിയാണ്. അത് നിങ്ങളുടെ മനസ്സിലാക്കലിലും ഉപരിയാണ്. അത് നിങ്ങളുടെ മനസ്സിലാക്കലിലും ഉപരിയാണ്. ഐ ഹാവ് ഇൻഫ്യൂസ്ഡ് ദ വിസ്ഡം. ഞാൻ എൻ്റെ ജ്ഞാനം നിങ്ങളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ജ്ഞാനം നിങ്ങളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അതായത്, നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയല്ല, നിങ്ങൾ മനസ്സിലാക്കാതെ തന്നെ ഇൻഫ്യൂസ്ഡ് വിസ്ഡം. ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ ആ ഇഞ്ചക്ഷൻ അകത്ത് ചെന്ന് പ്രവർത്തിക്കുന്ന പോലെ എൻ്റെ ജ്ഞാനം ഒരു ഇഞ്ചക്ഷൻ പോലെ നിങ്ങളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. എന്റെ ജനമേ, ഞാൻ നിങ്ങളിൽ വീണ്ടും സന്നിവേശിപ്പിക്കുന്നു. എന്റെ അഗ്രാഹ്യമായ ജ്ഞാനത്തെ നിങ്ങളിൽ ഞാൻ സന്നിവേശിപ്പിക്കുന്നു. ഇഞ്ചക്ഷൻ പോലെ നിങ്ങളിൽ ഞാൻ തുളച്ചു കയറ്റുന്നു. നിങ്ങളുടെ ആത്മാവിലേക്കും മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ഞാൻ നിങ്ങളിലേക്ക് തുളച്ചു കയറ്റുന്നു. ആഞ്ഞമർത്തുന്നു. നിങ്ങളിൽ കയറട്ടെ, നിങ്ങളിൽ കയറട്ടെ, നിങ്ങളിൽ അത് കുതിക്കട്ടെ, നിങ്ങളിൽ അത് പ്രസരിക്കട്ടെ, നിങ്ങളിൽ അത് അതിശക്തമായി മാറ്റമുണ്ടാക്കട്ടെ. നിങ്ങളുടെ ചിന്താമണ്ഡലത്തെയും നിങ്ങളുടെ മനസ്സിൻ്റെ വ്യവഹാരങ്ങളെയും മറ്റൊരു ദിശയിലേക്ക് തിരിക്കട്ടെ. നിങ്ങളുടെ ദിശാബോധം തന്നെ മാറ്റട്ടെ. നിങ്ങളുടെ ദിശാബോധത്തെ മാറ്റട്ടെ. ഞാനാണ് വഴി, ഞാനാകുന്നു വഴി, ഞാനാകുന്നു വഴി. ആമേൻ. എന്റെ അടുത്ത് വരുവിൻ. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും
ഇവയെല്ലാം ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളാണ് ശിശുക്കൾ, നിങ്ങളാണ് ശിശുക്കൾ, നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾ മണിക്കൂറുകളോളം ഇതിനു വേണ്ടി ദാഹിക്കണം, മണിക്കൂറുകളോളം ഇതിനു വേണ്ടി ദാഹിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. ആമേൻ, ആമേൻ, ആമേൻ.